എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംശയം നിങ്ങൾക്ക് തീർത്തു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ ഗോൾഡ് മേടിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൈമുകളിൽ നമ്മുടെ ആ സ്വർണത്തിന് ചെറിയൊരു കളർ വ്യത്യാസം, അതായത് ഒരു വൈറ്റ് ഷെയ്ഡ് സന്ദർഭങ്ങളിൽ നമ്മുടെ കൈ മോതിരം, നമ്മൾ എന്ത് ഗോൾഡ് ഓർണമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കയ്യിൽ മോതിരോ അല്ലെങ്കിൽ വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മോതിരം നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ അതിലൊരു വൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പം നമ്മുടെ ജ്വല്ലറിയിൽ ഒരു നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തൊരു മോതിരം കൊണ്ടുവന്നു. അവർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോതിരമാണ്. പെട്ടെന്ന് അതിൽ നോക്കുന്ന സമയത്ത് അതിൽ വൈറ്റ് ഷെയ്ഡ്, അതായത് എന്താ വൈറ്റ് ഗോൾഡ് പോലെ എന്നല്ല, ഒരു വെള്ള ഒരു ഷെയ്ഡ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സാധനം നമ്മൾ ഇവിടെ എടുത്തിട്ട് വന്നിട്ടിപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിൻ്റെ അതുകൊണ്ട് എങ്ങനെയാണ് അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റോടൊപ്പം രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഷോറൂമിലെ തട്ടാനായ വിനോദേട്ടനും പിന്നെ നമ്മളെ ലിജോട്ടനും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് ആ ഒരു സംഭവം എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം, അതെങ്ങനെ പഴയതുപോലെ ആക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അവരുടെ കൂടെ ഇതിലേക്ക് പോവാം. ഡിജന അത് കൈ കൊണ്ട് എടുക്കരുത്, കാരണം അതിനകത്ത് മെർക്കുറി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നം വരും. അതുകൊണ്ട് വിനോട്ടാവുന്ന എടുത്ത് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഈ നമ്മുടെ ഗോൾഡിൽ ഒരു വൈറ്റ് കളർ കാണുന്നില്ലേ, ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ മെർക്കുറി പറ്റിയ ഒരു ഓർണമെന്റ്സ് ആണിത്. മിക്ക ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ 9/6 ആയ ഗോൾഡിന് എങ്ങനെ വെള്ള കളർ വരുന്നത്, സിൽവറിൻ്റെ കളർ വരുന്നതെന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ പറ്റുന്നത്. നമ്മൾ ഈ മെർക്കുറി നമ്മുടെ ഈ ഗോൾഡിനകത്തോട്ട് പറ്റുമ്പം കളർ ഫെയ്ഡാവും. അത് മെർക്കുറി എങ്ങനെ വരുന്നത് വെച്ചാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവർ എങ്ങനെയെങ്കിലും അറിയാണ്ട് മെർക്കുറി വെട്ടാം. പിന്നെ ചില ബോഡി സ്പ്രേ അല്ലെങ്കിൽ ചില മെഡിസിൻ കഴിക്കുമ്പം അങ്ങനെയൊക്കെ ആണ് കൂടുതൽ ഇത് വരാറുള്ളത്. ഇതിപ്പം നമുക്ക് ഈ സംഭവം വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ക്വാളിറ്റിയുടെ കുറവല്ല. ക്വാളിറ്റി ഇപ്പം ഇത് 9/6 അല്ലാതെ 20 ക്യാരറ്റിൽ വന്ന ഗോൾഡാണെങ്കിലും മെർക്കുറി വെറ്റിക്കഴിഞ്ഞാൽ ഈ കളർ തന്നെയാവും. അപ്പം നമ്മൾ ഈ സാധനം നമ്മുടെ ഷോറൂമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളിത് പഴയ രൂപത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. അല്ല വിനോട്ടം അങ്ങനെയല്ല സംഭവം, അതിൻ്റെ കാര്യങ്ങൾ വിനോട്ടനാകുമ്പോൾ കൂടുതൽ പറയാൻ പറ്റും, കാരണം പുള്ളി കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പണിയെടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് എല്ലാവരെയും ഒന്ന് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നത്. പഴയതുപോലെ ഒന്ന് റെഡിയാക്കി ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആവും. ഈ വൈറ്റ് എങ്ങനെ മാറ്റിയെടുത്തിട്ട് അത് പഴയ രൂപത്തിലേക്ക് എങ്ങനെ ആകും എന്നുള്ളത് വിനോദം കാണിച്ചു കൊടുക്കുക. അത് നമ്മളിപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ടുവന്നു. അപ്പം ഞാനിത് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിൽ ഈ വന്ന സംഭവം എൻ്റെ കൈകളിലോ ഓർണമെന്റ്സിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ നമ്മുടെ ഓർണമെന്റ്സിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാലും കളർ ഫെയ്ഡാവും, വൈറ്റ് കളർ വരും. അതൊരു സിൽവർ പറ്റിയ പോലെ വരും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് ഗോൾഡ് അല്ലല്ലോ, നമ്മൾ ഇവിടുന്ന് മേടിച്ച കട അങ്ങനെ സംശയം ഉണ്ടാവും. അത് നമ്മളടുത്തുള്ള നമ്മുടെ ജ്വല്ലറി ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് വാഷ് ചെയ്ത് ഞാനത് കൈ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഏറ്റവും അടുത്തുള്ള ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ അതിന്റെ കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ വൈറ്റ് കളറായ ഒരു സാധനല്ലേ, അതിപ്പോ അത് ശരിക്കും ഗോൾഡൻ കളറിലോട്ട് വരുന്ന ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ കയ്യിൽ ടച്ച് ചെയ്യുന്നത്, എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. മുമ്പ് ഇങ്ങനെ പല ആൾക്കാർക്ക് ഈ സംഭവം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്ത് കാണിച്ചെടുക്കുന്നത്. ഇതാണ് ഇതാ വിനോട്ടം ചെയ്യുന്നുണ്ട് സംഭവം. ഇത് നമ്മുടെ ശരിക്കുള്ള ഗോൾഡൻ കളറിലോട്ട് സാധനം വരുവാണ്. ലിജിന് മുമ്പ് ഇങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ടോ? മുമ്പ് സംഭവം കളർ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനെ ആഫ്റ്റർ ഇത് ശേഷം പഴയ രീതിയിലേക്ക് മാറ്റുന്ന രീതി. നമ്മുടെ കടയിൽ ഒരുപാട് കസ്റ്റമർ ഇങ്ങനെ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ സംഭവം എന്താണ് പറ്റുന്ന കാര്യങ്ങൾ. അപ്പം കൂടുതൽ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ ഇത് അറിയായിരുന്നു, ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ അറിവ് കുറവാണ്. സംഭവം എന്തുകൊണ്ടാണ് പറ്റുന്നത്, എല്ലാവരും പറയുന്നത് ക്വാളിറ്റി കുറവുകൊണ്ടാണ് ഇങ്ങനെ വരുന്നുണ്ടോ, ആ ഒരു സംഭവമാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തേക്കുന്നത്. ഒരുപാട് ഡൗട്ട്സ്. ഇതിപ്പോ നമ്മള് ഇത് വെള്ളം മാറാൻ വേണ്ടി നമ്മൾ എന്താ ഇപ്പൊ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? ചൂടാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് വാഷ് ചെയ്ത് ഇത്ര ചെറിയൊരു സംഭവമാണ് നമുക്ക് വലിയൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ചെറിയ രീതിയിൽ വരുന്ന ചെറിയ ചെറിയ സംശയങ്ങൾക്ക് നമ്മൾ വിചാരിക്കും ഇതെന്തോ വലിയ സംശയം, എന്തോ വലിയ കാര്യമാണെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നവും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
ചെറിയൊരു വൈറ്റ് ഗോൾഡിന്റെ പോലെ നമ്മുടെ ആ ഇത് കോപ്പർ ഇത് പറ്റി ഇത് പറ്റി കഴിഞ്ഞ് മെർക്കുറി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതാണ് നമ്മുടെ സ്വർണം പെട്ടെന്ന് മോശമാകും എന്നുള്ളത് മാത്രമല്ല അത് പിന്നീടും കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്കും ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള ഒരു ജ്വല്ലറി ഷോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പണിയെടുക്കുന്ന ഏതെങ്കിലും ഒരു ആളുടെ അടുത്ത് കൊണ്ടു ചെല്ലുക ഈ സാധനം അല്ല ഒരു ചേട്ടൻ നമ്മൾ അത്രേ ചെയ്യാനുള്ളൂ അവിടെ അടുത്ത് കൊണ്ടുചെല്ലുക. അവര് ഇപ്പൊ ഈ കാണിച്ചതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് പരിപാടി ഉള്ളൂ നമുക്കത് നോർമലി പഴയത് പോലെ ആക്കി നമ്മുടെ കൈ തരും. എന്നുവെച്ചാൽ കൂടുതൽ സംശയങ്ങളൊന്നും വേണ്ട. ഈ സാധനം നമ്മൾ നോർമൽ സ്വർണം തന്നെയാണ് അതിൽ മാറ്റി കുറയുന്നതോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പം നമ്മുടെ അടുത്ത് ഗോൾഡ് 22 കാരറ്റ് ഗോൾഡ് ആണ്. അപ്പൊ എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പിന്നെ 22 കാരറ്റ് അല്ലാത്തോണ്ടാണോ കളർ പോകുന്നത്? ഇത് 18 കാരറ്റിന്റെ ഒരു ഓർണമെന്റ്സിലായാലും മെർക്കുറി പറ്റി കഴിഞ്ഞാല് കളർ ഫീഡാകും. ഒരു കാര്യം ഒന്നും കൂടെ ഇത് എങ്ങനെയാണ് ഇതിന്റെ പോസിബിലിറ്റി ഇങ്ങനെ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനും ആൾക്കാർക്കും കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവും. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ഇതില് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത്? കൂടുതലായിട്ട് പറ്റുന്നത് ലേഡീസിന്റെ അടുത്താണ്. ലേഡീസ് ആണല്ലോ ഓർണമെന്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവരിപ്പോ ശ്രദ്ധിക്കില്ല. ചിലപ്പം പിന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ മെർക്കുറി വരാനുള്ള ചാൻസ് ഉണ്ടാവും. അവരെ പോലും അറിയില്ല, അവരെ പോലും അറിയാതെ ചിലപ്പോൾ മെർക്കുറി പറ്റും. അപ്പൊ അത് അങ്ങനെ സ്പ്രെഡ് ആയിട്ടാണ് കൂടുതൽ. പിന്നെ രണ്ടാമത് ചില ആൾക്കാർക്ക് മെഡിസിൻ ഇല്ലേ, മെഡിസിൻ്റെ ഒരു ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു കേസ് എട്ടെന്ന് പറഞ്ഞാല് ഇത് പിന്നെ അറിയാതെ ബോഡി സ്പ്രേ, നമ്മളെല്ലാരും ബോഡി സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആ ചില ബോഡി സ്പ്രേക്ക് അത് കെമിക്കൽ ഉള്ള ലേഡീസ് കൂടുതലും ബ്യൂട്ടി പാർലർ അത് കെമിക്കലിന്റെ എന്ത് സംഭവം വന്നാലും ചാൻസ് കൂടുതലുണ്ട്. ഈ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്ന കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസ് കൂടുതലുള്ളതാണല്ലോ. കോസ്മെറ്റിക്സിലാണെങ്കിലും ഇതുപോലത്തെ കണ്ടന്റ്സ് കൂടുതലുള്ളത് കൊണ്ട് അത് ആ വഴിയും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു വഴിയും നമ്മൾ ഒന്ന് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഇങ്ങനെ എന്ത് കേസായിട്ട് വന്നു കഴിഞ്ഞാലും ആരും പിന്നെ പേടിക്കേണ്ട, ഇത് സിമ്പിൾ ആണ്. കാര്യം ഇതിപ്പം നമ്മുടെ ഇത് ജസ്റ്റ് നമ്മൾ ചൂടാക്കി എന്നിട്ട് സൾഫ്യൂറിക് ആസിഡിൽ മുക്കിയിട്ട് ബ്രഷ് ചെയ്തെടുത്ത് സാധാരണ കളറിലോട്ട് വരും. ഇതാണ് നമ്മളിപ്പോ ഒരു പുതിയ വീഡിയോ നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഇന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു, ഇതുപോലെ ഇൻഫർമേറ്റീവ്സ് ആയ കുറെ അധികം വീഡിയോസ് ഇനിയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കാണുക. നമ്മുടെ ഷോപ്പുകൾ ഏത് ഷോപ്പിലും ഇതുപോലത്തെ സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഷോപ്പുകൾ ഉള്ളത് കണ്ണൂർ പയ്യന്നൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും നെയ്യാറ്റിൻകര നെടുമങ്ങാട് കൊട്ടാരക്കര കരുണാഗപ്പള്ളി എന്നിവിടങ്ങളിൽ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും നമ്മുടെ ഔട്ട്ലെറ്റ്സുകളുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് സാഹചര്യത്തിൽ നമ്മുടെ സർവീസുകൾ ലഭിക്കുന്നതാണ്. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റർ കൺസേൺ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുണാഗപ്പള്ളി, കൊട്ടാരക്കര ആൻഡ് തൃശൂർ.